തിരുവചന ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനവുമായി ഞങ്ങൾക്ക് നിങ്ങളുടെ ഭവനത്തിൽ വരുവാനായി ദൈവമായ കർത്താവ് ഒരുക്കി തരുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസത്തിനും സമയത്തിനുമായി ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതും അതിൽ നിന്ന് ചിന്തിക്കുന്നതും കേൾക്കുന്നതുമൊക്കെയും നമ്മുടെ ജീവിതത്തിനെ അനുഗ്രഹമായിരിക്കുന്നു എന്നതിനാൽ ദൈവവചന ശ്രദ്ധയ്ക്ക് വേണ്ടി നാം ചിലവഴിക്കുന്ന സമയങ്ങൾ ഒരിക്കലും അത് വൃഥാവായി പോവുകയില്ല. ഈ പ്രോഗ്രാമിൽ ഞാൻ തുടർച്ചയായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗമാണല്ലോ സങ്കീർത്തനങ്ങൾ. ദീർഘമായ അധ്യായങ്ങളുള്ള ഒരു സങ്കീർത്തനം, ഒരു പുസ്തകമാണല്ലോ സങ്കീർത്തനങ്ങൾ. അതിലെ 5 പുസ്തകങ്ങളായിട്ട് അത് തിരിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 5 പുസ്തകങ്ങളിലെ 3-ാമത്തെ പുസ്തകത്തിലെ സങ്കീർത്തനങ്ങളാണ് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 3-ാമത്തെ പുസ്തകത്തിലെ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത, പ്രത്യേകിച്ച് അതിൻ്റെ പ്രാരംഭമായി ചിന്തിക്കുന്ന എഴുത്തുകാരൻ്റെ സ്വഭാവവും ദൈവത്തോടുള്ള തൻ്റെ സമീപനവും, ദൈവത്തിൻ്റെ താൻ വിചാരിക്കുന്ന നിലയിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ ശ്രദ്ധയോ അനുഗ്രഹമോ തനിക്കോ തൻ്റെ കൂടെയുള്ള ജനങ്ങൾക്കോ ലഭിക്കാതെ വരുമ്പോൾ വളരെ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ആസാഫ്. അങ്ങനെ ആസാഫിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനമാണ് കഴിഞ്ഞ ചില ആഴ്ചകളായി നാം വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചിന്തിക്കുമ്പോൾ, അത് വായിച്ചപ്പോൾ ഞാൻ വ്യത്യാസങ്ങൾ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയുണ്ടായി. സങ്കീർത്തനങ്ങളിൽ ഏറ്റവും കൂടുതൽ സങ്കീർത്തനം ദാവീദിനാൽ എഴുതപ്പെട്ട സങ്കീർത്തനം ആണെങ്കിലും വ്യത്യസ്തമായ നിലയിലുള്ളതായ ചിന്താഗതിയും വ്യത്യസ്തമായ നിലയിലുള്ളതായ എഴുത്ത് ശൈലിയുമാണ് ആസാഫ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് നാം അത് വായിക്കുമ്പോൾ, അത് വായിക്കുന്ന ശ്രദ്ധിച്ച് വായിക്കുന്ന ഒരു വ്യക്തിക്ക് അത് കാണുവാനായി കഴിയും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന സങ്കീർത്തനം 79. ഈ 79-ാം സങ്കീർത്തനം BC 588-ാം ആണ്ടിൽ എഴുതിയെന്ന് കരുതുന്നു. ഞാൻ ഈ വർഷങ്ങളൊക്കെ പറയുമ്പോൾ എക്സാക്റ്റ് പിൻ പോയിൻ്റ് ഏത് ആ വർഷമാണെന്ന് അഭിപ്രായം ആ നിലയിൽ പലർക്കും, എന്നാൽ ഒരു ഏകദേശം ഒരു ചിന്തയ്ക്ക് വേണ്ടി, അറിവിന് വേണ്ടി അത് പറയുന്നു എന്നുള്ളേ ഉള്ളൂ. 580 BC 588 ഈ സങ്കീർത്തനം എഴുതി എന്ന് ഇതിൻ്റെ ചരിത്രത്തിൽ നിന്ന് കാണുവാൻ കഴിയുന്നു. അതുപോലെ ഇതിൻ്റെ ഹെഡിങ് നോക്കിയാൽ ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം എന്നല്ലാതെ മറ്റൊന്നും, മറ്റ് എന്തെങ്കിലും വ്യത്യസ്തമായ നിലയിലുള്ളതായ ടൈറ്റിൽ അല്ലെ വാക്കുകൾ താനിവിടെ ഉപയോഗിച്ചിട്ടില്ല. ഇതൊരു സാധാരണ സംഗീതം. അപ്പം ഞാൻ പറയുന്നൊരു ജനറൽ സാം അല്ലെ ജനറൽ പൊതുവായി അംഗീകരിച്ചിരിക്കുന്ന ഒരു സങ്കീർത്തനമെന്ന് ഞാൻ പലപ്പോഴും ഇങ്ങനെയുള്ള സങ്കീർത്തനത്തെക്കുറിച്ച് പറയാറുണ്ട്. ഇതിൽ 13 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ചെറിയൊരു സങ്കീർത്തനമാണ്. കഴിഞ്ഞ കാഴ്ചയിലെ ചിന്തിച്ചപ്പോൾ ഞാൻ വായിച്ചത് 78-ാം സങ്കീർത്തനമായ ദീർഘമായ വാക്യങ്ങളുള്ള സങ്കീർത്തനം, 72 വാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു സങ്കീർത്തനം. അതുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിൽ 13 വാക്യങ്ങളെ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഒരു സങ്കീർത്തനത്തിൻ്റെ അല്ലെങ്കിൽ അധ്യായത്തിൽ വാക്യത്തിൻ്റെ ദൈർഘ്യത കൂടിയതുകൊണ്ടോ വാക്യത്തിൻ്റെ ദൈർഘ്യത കുറഞ്ഞതുകൊണ്ടോ ആ സങ്കീർത്തനം അല്ലെങ്കിൽ ആ അധ്യായം, അതിൽ ദൈവത്തെക്കുറിച്ചോ ദൈവത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ പറയുന്നതിലോ ലഘുവായി ലളിതമായി ഒന്നും അതിൽ നിന്ന് കാണുവാൻ കഴിയുന്നില്ല. ഈ സങ്കീർത്തനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ, ഇതൊക്കെ കാണുമ്പോൾ, ദീർഘമായ വാക്യങ്ങളുള്ള സങ്കീർത്തനത്തിൽ ദൈവത്തെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത് പോലെ തന്നെ ചെറിയ വാക്യങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വാക്യങ്ങളുള്ള സങ്കീർത്തനങ്ങളിലും അത് തന്നെ ദൈവത്തിൻ്റെ വിശുദ്ധിയോ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ ശക്തിയോ ദൈവത്തിൻ്റെ വലിപ്പമോ ഇതൊന്നും മാറ്റാതെ അതുപോലെ അതായ നിലയിൽ തന്നെ എഴുതിയിരിക്കുന്നതായി കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇതിന് 13 വാക്യം ഉള്ളത് കൊണ്ട് കഴിഞ്ഞ ആഴ്ചയിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച സങ്കീർത്തനത്തിന് 72 വാക്യങ്ങളുണ്ടായിരുന്നതുകൊണ്ട് ഈ 13 വാക്യങ്ങൾ അതിന് മറ്റേതിൽ നിന്നെന്തെങ്കിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ അതിൻ്റെ വില കുറഞ്ഞു എന്ന് നാം കരുതുകയില്ല എന്ന് ഞാൻ കരുതുന്നു. ഞാനത് പല അവസരത്തിൽ ഞാൻ ഓർപ്പിച്ചിട്ടുണ്ട്. ഈ 79-ാം സങ്കീർത്തനത്തിൻ്റെ
ഒരു ചരിത്ര പശ്ചാത്തലം നാം കാണുവാനായി യിരമ്യാ പ്രവചനം 39-ാം അധ്യായം വായിച്ചാൽ ആ ചാപ്റ്ററിൽ ആ അധ്യായത്തിൽ ഈ സങ്കീർത്തനത്തിൽ പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇതിനോട് സാമ്യം വരത്തക്ക വിധത്തിലുള്ളതോ അല്ലെങ്കിൽ ഞാനത് അല്പമായി വിശദീകരിക്കുമ്പോൾ ആ പറയുന്ന വാക്കിലുള്ളതായ കാര്യങ്ങൾ യിരമ്യാ പ്രവചനം 39-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ എഴുതിയിട്ടുണ്ട് എന്ന് കാണുവാനായി കഴിയും. അപ്പോൾ അന്ന് ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഈ സങ്കീർത്തനം ജീവിച്ചിരുന്ന അല്ലെങ്കിൽ എഴുതിയിരുന്ന കാലം എന്നത് ഞാൻ നേരത്തെ അതിൻ്റെ വർഷത്തെക്കുറിച്ച് പറയുകയുണ്ടായി. എന്നാലിത് ആസാബ് തന്നെ എഴുതിയ ഒരു സങ്കീർത്തനമായിരിക്കുമെന്ന് പൊതുവിലുള്ള അഭിപ്രായത്തിൽ ഗണിക്കുന്നില്ല. എന്നാൽ പിന്നെ എങ്ങനെ ആസാഫിന് അല്ലെങ്കിൽ ആസാഫ് എഴുതി എന്നുള്ളതായ ടൈറ്റിൽ ഈ സങ്കീർത്തനത്തിൽ വന്നു എന്ന് ചിന്തിച്ചാൽ അത് ആധികാരികമായിട്ട് അങ്ങനെ പ്രസ്താവിച്ചുറപ്പിക്കുവാനല്ല ഞാൻ തുനിയുന്നത്. പിന്നെയോ ഇസ്രയേൽ ജനങ്ങൾ അല്ലെങ്കിൽ യഹൂദ രാജ്യം യഹൂദ സാമ്രാജ്യം പല അവസരങ്ങളിൽ അവരെ അടിമത്തത്തിലേക്ക് പോയതായ ചരിത്രം നമുക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അന്ന് ബാബിലോൺ എന്ന് പറയുന്ന വളരെ ശക്തിയുള്ള സാമ്രാജ്യമായിരുന്നു ബാബിലോൺ. ബാബിലോൺ സാമ്രാജ്യം ഇസ്രയേലിനെ അല്ലെങ്കിൽ യഹൂദ രാഷ്ട്രത്തെ കടന്നു വന്ന ആക്രമിച്ച് അവിടെയുള്ള ജനങ്ങളെ അടിമത്തത്തിലേക്ക് കൊണ്ടുപോയ ചരിത്രങ്ങൾ വായിക്കുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ചരിത്രപരമായി അങ്ങനെ നോക്കുമ്പോൾ നെബുക്കദ്നേസറിൻ്റെ കാലത്തോ അതിനുമുമ്പുള്ള കാലത്തോ ഏതോ സമയങ്ങളിൽ അന്നത്തെ നിലവാരത്തിൽ അന്നത്തെ നിലയിൽ ഏറ്റവും ശക്തമായി നിന്നിരുന്ന രാഷ്ട്രമായിരുന്നു ബാബിലോൺ സാമ്രാജ്യം. അന്ന് അവിടെ വന്നതായ ജനങ്ങൾ രാജ്യം വന്ന ഈ യഹൂദ സാമ്രാജ്യത്തെ ആക്രമിക്കുകയും അവിടെയുള്ള ആളുകളെ അടിമകളായിട്ട് പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തു. ഞാൻ പറഞ്ഞല്ലോ ഇത് ആസാഫ് എഴുതിയെന്ന് പറയുമ്പോൾ ആസാഫ് എഴുതിയിരിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നതിൻ്റെ കാരണമാണ് ഞാനീ പറയുന്നത്. ഈ 79-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അങ്ങനെ അടിമത്തത്തിലേക്ക് പോയതായ ജനവർഗം ജനക്കൂട്ടം ജനങ്ങൾ അവയിൽ ഒരാളോ അല്ലെങ്കിൽ പല വ്യക്തികളോ ചേർന്ന് ഇരുന്ന് ദൈവം തങ്ങളെ നടത്തിയതായ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ വഴികളും ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തിയും ഇവയൊക്കെ അവർ നോക്കി താരതമ്യം ചെയ്തുകൊണ്ട് അടിപ്പോൾ ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ആ വ്യക്തി ആ സമയത്ത് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി അത്ര വലുത് ശക്തമായിട്ടുള്ള പ്രവൃത്തിയായിട്ടും എന്തുകൊണ്ട് ദൈവം ഞങ്ങളെ ഈ അടിമത്തത്തിലേക്ക് വിട്ടു എന്ന് പറയുന്ന വാക്കുകളാണ് നമുക്ക് ഇതിൽ കാണുവാനായി കഴിയുന്നത്. അതുകൊണ്ട് ആസാഫ് എഴുതിയതായിരിക്കാൻ സാധ്യതയില്ല എന്ന് പറയുന്നുണ്ട്. കാരണം ഇതാണ് ഞാൻ അതിന് പറഞ്ഞതിന് കാരണം. എന്നാൽ ഒരുപക്ഷെ ആസാഫിൻ്റെ പേര് ഇതിൽ വരുവാനായി കാരണം നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ദാവീദ് രാജാവ് വരുന്ന കാലത്ത് ആസാഫ് ദേവാലയത്തിലെ സംഗീത ശുശ്രൂഷയിൽ ആസാഫ് പ്രധാന വ്യക്തിയായിരുന്നു. തനിക്ക് ആ സംഗീതത്തിലുള്ള തൻ്റെ അറിവും തൻ്റെ പരിജ്ഞാനവും തൻ്റെ കഴിവും ഒരുപക്ഷെ ഈ സങ്കീർത്തനത്തെ അല്ലെങ്കിൽ എഴുതിയ വാക്കുകൾ താൻ കണ്ടിട്ട് താൻ അതിന് പ്രത്യേക ഒരു ട്യൂണോ രീതിയോ ഒക്കെ കൊടുത്തിട്ട് എഴുതിയതായിരിക്കുന്ന ഒരു സങ്കീർത്തനം അല്ലെങ്കിൽ അത് പാടി ദൈവത്തിൻ്റെ പ്രവൃത്തികളെക്കുറിച്ച് വർണ്ണിച്ചതായ അല്ലെങ്കിൽ അങ്ങനെ പാടി ഉപയോഗിച്ച വ്യക്തിയായിരിക്കാം ആസാഫ്. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഇതിൻ്റെ തലക്കെട്ടിൽ ആസാഫ് എഴുതിയ സങ്കീർത്തനം മറ്റേ അടിമത്തത്തിലായിരുന്നപ്പോൾ എഴുതിയത് ആരാണെന്നുള്ള ശരിയായിട്ടുള്ളതായ ഒരു അറിവ് അതിനെക്കുറിച്ച് ലഭിക്കാത്തത് കൊണ്ട് ആ വ്യക്തിയുടെ പേര് ഇതിൽ ചേർക്കുവാനായി സാധിക്കാത്തത് കൊണ്ട് ഒരുപക്ഷെ ഈ എഴുത്ത് അല്ലെങ്കിൽ ഈ ഭാഗം ഈ വ്യക്തി ദൈവത്തെ ആരാധിക്കുന്നതിന് അല്ലെങ്കിൽ ദൈവാലയത്തിൽ അവരുടെ കൂട്ടത്തിൽ അവരുടെ ആരാധനയിൽ അവിടെ അങ്ങനെയുള്ള കാര്യ സമയത്ത് താനിത് ഉപയോഗിച്ചിരിക്കാം. അതുകൊണ്ട് ആയിരിക്കാം തൻ്റെ പേരൂടെ വന്നത്. ഞാൻ നേരത്തെ ഒരു അവസരത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി ആസാഫിൻ്റെ സങ്കീർത്തനത്തിൽ പറയും വായിക്കുമ്പോൾ തന്നെ ദൈവത്തിൻ്റെ ജനമായിരുന്നു ഇസ്രയേൽ അല്ലെങ്കിൽ യഹൂദ സാമ്രാജ്യം. എന്നാൽ അവർ ദൈവത്തിൻ്റെ
ദൈവവും അവരുമായിട്ടൊരു ഉടമ്പടി ഉണ്ടായിരുന്നു. ദൈവം അവരുമായിട്ട് ചെയ്ത ഉടമ്പടി എന്ന് പറയുന്നത് ദൈവം അവർക്ക് കൊടുത്തിരുന്നതായ കൽപ്പന, ദൈവം അവർക്ക് കൊടുത്തിരുന്ന നിയമം, ആ നിയമം അവരതുപോലെ പാലിച്ചു കൊള്ളാമെന്ന് ദൈവവുമായിട്ട് അവർ ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി തുടങ്ങുന്നത് അവരെ ഈജിപ്തിൽ നിന്ന് അല്ലെങ്കിൽ മിസ്രയീമിൽ നിന്ന് മോശയുടെ നേതൃത്വത്തിൽ അടിമ വേലയിൽ നിന്ന് വിടുവിച്ച് അവർക്ക് വേണ്ടി അല്ലെങ്കിൽ അവരുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്തതായ അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതായ ആ ക്രമീകരണത്തിൻ്റെ വേളയിൽ ദൈവം പ്രത്യേകം അവർക്ക് നിയമങ്ങൾ കൊടുത്തിരുന്നു, നിയമങ്ങൾ പാലിക്കുവാനായി. എന്നാൽ അവർ ദൈവം കൊടുത്തതായ നിയമം അവർ പാലിക്കാത്തതിനാൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവർ അനുസരണക്കേട് കാണിക്കുന്നവരായി, അനുസരണമില്ലാത്തവരായി തീർന്നു. അങ്ങനെയാണ് പല സമയങ്ങളിലും ഈ ജനങ്ങൾ അടിമത്തത്തിലേക്ക് കടന്നു പോകുവാൻ ഇടയായി തീർന്നത് എന്ന് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുവാൻ ഇടയാകുന്നുണ്ട്. അപ്പോൾ ഇവിടെ നാം ഈ സങ്കീർത്തനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചില വാക്കുകളും അവരുടെ ആങ്സൈറ്റി, അവരുടെ ആകാംക്ഷ, ദൈവം ഇത്ര വലിയ ദൈവം, അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണെങ്കിൽ എന്തുകൊണ്ട് ദൈവം ഞങ്ങളെ ഈ വിധത്തിൽ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ ആക്കിയിരിക്കുന്നു എന്നുള്ള ചോദ്യം ഒരുപക്ഷെ ഇത് എഴുതിയ വ്യക്തിയോ അല്ലെങ്കിൽ ചോദിക്കുന്ന ആളുകളോ അവരുടെ പിതാക്കന്മാർ ചെയ്തതായ പാപത്തിൻ്റെ അളവ് എത്രമാത്രമുണ്ടെന്ന് അവർക്കറിയുവാൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു കൂട്ടരായിരിക്കാം. എന്നാൽ ദൈവം വിടുവിക്കുന്ന ദൈവമാണെന്നും ദൈവത്തിൻ്റെ പ്രവൃത്തി വളരെ വലുതാണെന്നും മനസ്സിലാക്കിയ അവരിരുന്നു കൊണ്ട് അവർ ദൈവത്തോട് ചോദിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ ആകാംക്ഷയിൽ അവർ പറയുന്ന വാക്കുകളാണ് ഇവിടെ പ്രധാനമായി സ്ട്രെസ് ചെയ്ത് കാണുവാൻ കഴിയുന്നത്. അതിന് ഉദാഹരണമായി അതിൻ്റെ 9 വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ. അപ്പോൾ ഈ അടിമത്തത്തിലായിരിക്കുന്ന ഈ ജനങ്ങൾ അവർ ദൈവത്തിൽ നിന്ന് അകന്ന് അല്ലെങ്കിൽ ദൈവം അവരെ മറന്നവരായി ദൈവത്തിൻ്റെ ശിക്ഷാവിധിയിൽ അവരായിരിക്കുന്ന സമയങ്ങളിൽ അവർ പറയുന്നു, ദൈവമേ അങ്ങയുടെ നാമത്തിൻ്റെ വലിപ്പം, അങ്ങയുടെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഞങ്ങൾ ചിന്തിച്ചാൽ അവയെക്കുറിച്ച് മനസ്സിലാക്കിയ നിൻ്റെ നാമം എത്രയോ വലിയ നാമമായിരിക്കുന്നു, നിൻ്റെ പ്രവൃത്തി എത്രയോ വലുതായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞങ്ങളീ ആയിരിക്കുന്ന അവസ്ഥയിൽ, ഞങ്ങളായിരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളെ അങ്ങേക്ക് തീർച്ചയായിട്ടും വിടുവിപ്പാൻ കഴിയും. ഞങ്ങൾ അങ്ങയുടെ നാമത്തിൻ്റെ വലിപ്പത്തെ നോക്കുമ്പോൾ ഞങ്ങളെ ഇതിൽ നിന്ന് വിടുവിപ്പാൻ മറ്റാർക്കും കഴിയില്ല, ദൈവത്തിനല്ല, അങ്ങേക്കല്ലാതെ. ഞങ്ങളെ ആയിരിക്കുന്ന അവസ്ഥയിൽ ഞങ്ങളെ സഹായിപ്പാൻ കഴിയില്ല എന്നുള്ള ആ ശബ്ദം നമുക്ക് 9 വാക്യത്തിൽ വായിക്കുവാൻ ഇടയായിത്തീരുന്നു. അപ്പോൾ ഇതിൻ്റെ തുടക്കം മുതൽ അങ്ങനെയാണ് വായിക്കുന്നത്: ദൈവമേ, ജാതികൾ നിൻ്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു, അവർ നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യെരുശലേമിനെ കൽക്കുന്നുകളാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ശത്രു സൈന്യം ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ഇവരെ പിടിച്ച് അടിമകളായിട്ട് കൊണ്ടുപോയി. ആ സമയത്തുണ്ടായതായ വലിയ സംഹാരം, വലിയ ഒത്തിരി ജീവിതങ്ങൾ അപായപ്പെട്ടതായ ആ സമയം, അവയെല്ലാം നോക്കിക്കൊണ്ട് അവർ പറയുന്നു, എന്തുകൊണ്ടിങ്ങനെയായിത്തീർന്നു, എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചുവെന്ന് അവരുടെ ആ ദുഃഖം അവർ പറയുന്നു. ശ്രദ്ധിക്കൂ: അവർ നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യെരുശലേമിനെ കൽക്കുന്നുകളാക്കുകയും ചെയ്തിരിക്കുന്നു. അവർ നിൻ്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിൻ്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ മൃഗങ്ങൾക്കും ഇരയായി കൊടുത്തിരിക്കുന്നു. അവരുടെ രക്തത്തെ വെള്ളം പോലെ അവർ യെരുശലേമിനു ചുറ്റും ഒഴുക്കിക്കളഞ്ഞിരിക്കുന്നു. അപ്പോൾ അന്ന് നടന്നതായ ഭീകരമായ സംഭവം, ആ അന്ന് മരിച്ചതായ ഈ ജനങ്ങളുടെ ശവശരീരം അല്ലെങ്കിൽ അടക്കുവാൻ കഴിയാത്ത വിധത്തിൽ അതിനൊരു സാഹചര്യം അവരൊടുക്കുവാൻ ഒരുക്കാഞ്ഞതുകൊണ്ട് അവിടെ വായിക്കുന്നു, അവരുടെ ശരീരം മൃഗങ്ങളും കാട്ടിലെ വന്യമൃഗങ്ങളും പക്ഷികളും ഒക്കെ അത് തിന്നുവെന്ന് അവിടെ വായിപ്പാനിടയായിത്തീരുന്നു. അപ്പോൾ അത്രമാത്രം ഒരു വലിയ പ്രയാസത്തിൻ്റെ, ദുഃഖത്തിൻ്റെ ആ മധ്യത്തിൽ അവരായി അവർ ദൈവത്തോട് നിലവിളിക്കുന്ന നിലവിളിയുടെ ശബ്ദം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയുടെ വലിപ്പത്തെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ട്
ദൈവത്തിൻ്റെ വിടുതലിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹത്തെ, ജനസമൂഹത്തെ നമുക്ക് ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗമിവിടെ വായിക്കുമ്പോൾ ഈ എഴുതിയിരിക്കുന്ന കാലത്തെ അന്ന് സംഭവിച്ചതായ ആ കാലത്തോടുള്ള ബന്ധത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവമായിരിക്കുമ്പോഴും പ്രവചന ദൃഷ്ടിയാൽ നോക്കുന്ന ഒരു വ്യക്തിക്ക്, അല്ലെങ്കിൽ ഇത് എഴുതിയിരിക്കുന്ന വ്യക്തി താൻ അന്നേരം നടന്ന സംഭവത്തെ മാത്രം ഉദ്ദേശിച്ച് എഴുതി അവിടെ നിർത്തിയ വാക്കുകളായി മാത്രം ഇരിക്കുന്നില്ല. ഞാൻ പല സന്ദർഭങ്ങളിൽ ഓർപ്പിച്ചിട്ടുണ്ട്, സങ്കീർത്തനങ്ങൾ പലതും വായിക്കുമ്പോൾ ആ എഴുതിയിരിക്കുന്ന വ്യക്തി താൻ ആ സമയത്ത് അനുഭവിക്കുന്നതായ ജീവിതത്തിൻ്റെയോ മറ്റേതെങ്കിലും പ്രയാസത്തിൻ്റെയോ കാര്യങ്ങൾ താൻ അവിടെ എഴുതിയെങ്കിലും അത് അന്നത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ പ്രസൻറ്റ് ആ അവസരത്തിൽ ഉള്ളത് മാത്രമല്ല, പിന്നെയോ ഭാവിയിൽ നടക്കുവാൻ പോകുന്നതിനെ ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചിട്ട് എഴുതിയതാണ്. അപ്പോൾ ഇവിടെ മക്കാബിയരുടെ കാലം മുതൽ യെരുശലേമിനെ അല്ലെങ്കിൽ യഹൂദന്മാരെ ഇസ്രയേലിനെ നശിപ്പിച്ചതും ഇല്ലാതാക്കിയതുമായ കൊന്നതുമായ ചരിത്രം ചരിത്രത്തിൻ്റെ പേജുകളിൽ കാണുവാൻ കഴിയുന്നു. അപ്പോൾ അത് അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. നാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിൽ അവിടെ ഭാവിയിൽ നടക്കുവാൻ പോകുന്നതായ അന്തിക്രിസ്തുവിൻ്റെ കാലത്ത്, അന്തിക്രിസ്തുവിൻ്റെ ഭരണത്ത് നടക്കുവാൻ പോകുന്ന ഒരു ഭീകര സംഭവത്തെക്കുറിച്ച് ആ ഭാഗത്തിൽ കാണുവാനായി കഴിയുന്നു. നിങ്ങൾ സമയം കിട്ടുമ്പോൾ ആ ഭാഗങ്ങൾ വായിച്ചാൽ നിങ്ങൾക്കത് കാണുവാനായി കഴിയും. അപ്പോൾ ഇങ്ങനെയുള്ളിരിക്കുന്ന സാഹചര്യത്തിൽ അത് ഭാവിയിൽ നടക്കുമോ ഇല്ലയോ എന്ന് നാം ചോദിച്ചാൽ, നമ്മൾ ഇന്ന് നമ്മൾ മിഡിൽ ഈസ്റ്റിലേക്ക് നോക്കിയാൽ എന്താണ് അവിടെ നടക്കുന്നത്? ഇസ്രയേൽ എന്ന ചെറിയൊരു രാജ്യത്തിന് ചുറ്റുപാടുമായി ഇരിക്കുന്ന മറ്റ് രാജ്യങ്ങൾ ഏത് നിമിഷവും ഏത് ദിവസവും അവരെ നശിപ്പിക്കുവാനായി അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കുവാനായി അവരെ തുടച്ചു മാറ്റുവാനായി ചെയ്യുന്ന പ്രവൃത്തികൾ, പ്രവർത്തനങ്ങൾ, ആലോചനകൾ ഇവയെല്ലാം നടക്കുന്നത് നമുക്ക് ടി വിയിൽ കൂടെ, ന്യൂസ് പേപ്പറിൽ കൂടെ ഒക്കെ വായിക്കുവാൻ കഴിയുന്നു. എന്നാൽ ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന അല്ലെങ്കിൽ ഇന്നത്തെ ഇസ്രയേൽ രാഷ്ട്രമായിരിക്കുന്ന ആ രാഷ്ട്രം അതിന് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ആക്രമണമുണ്ടായാൽ അവർക്ക് നാശം കുറേയൊക്കെ സംഭവിക്കും. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം തൻ്റെ ജനത്തെ ഏത് സാഹചര്യത്തിലും ഏത് അവസ്ഥയിലായിരുന്നാലും ദൈവത്തിൻ്റെ പ്രത്യേകമായ പരിപാടിയിൽ, ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്ലാനിൽ ദൈവം അവരെ സൂക്ഷിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അങ്ങനെ നടക്കുന്നതായ ഒരു യുദ്ധം നടക്കുന്ന, ഒരു 3-ാം ലോകമഹായുദ്ധം നടന്ന് ഇസ്രയേലിനെ ഈവൻ ലോകത്തിലുള്ള എല്ലാ രാജ്യങ്ങളും ചേർന്ന് നശിപ്പിക്കുവാനായി മുൻപോട്ട് വന്ന് അതിൻ്റെ വേണ്ട ആലോചനകളും ക്രമീകരണങ്ങളൊക്കെ ചെയ്താലും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ അവരാരും ഇസ്രയേലിനോട് ജയിച്ച് നേടുകയില്ല. കാരണം ആ ജനങ്ങൾ, ആ രാജ്യം ദൈവത്തിൻ്റെ വകയായിരിക്കുന്നതുകൊണ്ട് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വലിയ പ്രവൃത്തിയുണ്ട് എന്നുള്ളത് ദൈവവചനത്തിൻ്റെ പേജുകളിൽ അത് കാണുവാനായി കഴിയുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനത് ധൈര്യത്തോട് പറയുന്നത്. മറ്റേതെങ്കിലും യുണൈറ്റഡ് നേഷൻ്റെ പ്രസ്താവനയോ മറ്റേതെങ്കിലും ശക്തിയുള്ള രാജ്യത്തിൻ്റെ പ്രസ്താവനയായിരുന്നുവെങ്കിൽ അത്ര ധൈര്യമായി പറയുവാൻ സാധിക്കുകയില്ല. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ, ഇതുവരെയും സംഭവിച്ചിട്ടുള്ളത് എല്ലാ സംഭവങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നടന്നിട്ടുള്ള സംഭവമായതുകൊണ്ട് ഇനിയും ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന, നടക്കുവാനിരിക്കുന്ന സംഭവങ്ങൾ തീർച്ചയായിട്ടും നടക്കും. കാരണം അത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ട്. പലപ്പോഴും ഇവിടെ നിന്ന് വിളിച്ചു പറയുന്ന പോലെ ആകാശവും ഭൂമിയും മാറിപ്പോയാലും മാറ്റമില്ലാത്തതായ ഈ ദൈവത്തിൻ്റെ വചനം, ആ ദൈവത്തിൻ്റെ വചനത്തിൽ നിവൃത്തി ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് നിവൃത്തിയാകുക തന്നെ ചെയ്യും. അപ്പോൾ അന്ന് ഈ സങ്കീർത്തനം അല്ലെങ്കിൽ അടിമത്തത്തിൽ ഇസ്രയേൽ കടന്നുപോയത് കാലത്തുണ്ടായതായ അതുപോലൊരു കഷ്ടം ഇനി ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, അങ്ങനെയൊരു പ്രയാസം വരുമ്പോൾ, അങ്ങനെയൊരു പ്രയാസത്തിലായിത്തീർന്നാൽ ദൈവം അവരെ വിടുവിക്കുമെന്നുള്ളതിനെ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പേജുകളിൽ നിന്ന് കാണുവാൻ കഴിയുന്നു.
ഇന്നും ഈ ഇസ്രായേൽ രാജ്യം അല്ലെങ്കിൽ ഇസ്രായേലുള്ള ജനങ്ങൾ അവർ ദൈവത്തോട് കരയുന്ന, ദൈവത്തോട് വിലപിക്കുന്ന, അവരുടെ പാപത്തെക്കുറിച്ച് അവരുടെ മശിഹ എന്ന് വരുമെന്നുള്ള ആ വലിയ നിലവിളി ഇന്നും ഇസ്രായേലിൽ മുഴങ്ങി നിൽക്കുന്നു. നിങ്ങൾക്ക് അവസരം ലഭിച്ചാൽ, നിങ്ങൾക്ക് ഹോളി ലാൻഡിൽ പോകുവാനായ അവസരം ലഭിച്ചാൽ, അവിടെ ഒരു ഭാഗമുണ്ട്, വിലാപ മതിൽ എന്ന് പറയുന്ന ഒരു ഭാഗം നിങ്ങൾക്ക് അവിടെ പോകാൻ കഴിയും. ഇസ്രായേലുള്ളതായ, ഞങ്ങൾ പോയ സമയത്ത് അന്ന് അവിടെ ഉള്ളതായ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദന്മാർ, അവർ ശനിയാഴ്ച രാവിലെ മുതൽ അവിടെ വന്ന് അവരുടെ തോറായും തുറന്നു വെച്ച് വലിയ ശബ്ദത്തിൽ നിലവിളിക്കുന്ന, വലിയ ശബ്ദത്തിൽ ദൈവത്തോട് കരയുന്ന കരച്ചിലുകൾ കാണുവാനിടയായിട്ടുണ്ട്. നിങ്ങൾക്കങ്ങനെ ഒരു അവസരം ലഭിച്ചാൽ, നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടു കാണും, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അവസരം ലഭിച്ചാൽ ഞാനീ പറയുന്ന കാര്യം നിങ്ങൾ അവിടെ ചെന്ന് കാണുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയുവാനായി കഴിയും. അപ്പോൾ ഇന്നും ആ ജനങ്ങൾ ദൈവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് അവരുടെ ജീവിതത്തിൽ അവരിൽ സംഭവിച്ചതായ, അല്ലെങ്കിൽ അവരുടെ പൂർവ്വപിതാക്കന്മാർ ചെയ്തതായ, ദൈവത്തോട് കാണിച്ചതായ അനുസരണക്കേട് അത് മനസ്സിലാക്കി അവരിന്നും ദൈവത്തെ സന്നിധിയിൽ നിലവിളിക്കുന്ന, ദൈവത്തോട് കരയുന്ന, ദൈവത്തോട് വിലപിക്കുന്ന, അവരെ യഥാസ്ഥാനപ്പെടുത്തുവാനായി കരയുന്നതായ കരച്ചിൽ ഇന്നും അവിടെ കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഭാഗം 79-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ അത് കഴിഞ്ഞ കാലത്ത് നടന്നതായ ചരിത്രത്തിൻ്റെ ചരിത്ര സംഭവങ്ങൾ അവിടെ നിരത്തി വെക്കുന്നതായി കാണുവാനായി കഴിയുന്നുണ്ട്. അപ്പോൾ ഇന്നുള്ളതായ ജനങ്ങൾ, അപ്പോൾ ഇവിടെ ഈ 79-ാം സങ്കീർത്തനം വായിക്കുമ്പോൾ ഈ എഴുതിയിരിക്കുന്ന വ്യക്തി അവരുടെ പൂർവ്വപിതാക്കന്മാർ അല്ലെങ്കിൽ അവരുടെ അപ്പനോ അപ്പന്മാരോ ആരെങ്കിലും ദൈവത്തോട് ചെയ്ത തെറ്റ് അവർ ചെയ്തതുകൊണ്ട് എന്തിനെ ഞങ്ങൾ ആ കുറ്റം അല്ലെങ്കിൽ ആ തെറ്റിൻ്റെ ഫലം, അതിൻ്റെ പണിടുന്ന ഫലം എന്തിനു ഞങ്ങൾ അനുഭവിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന ചിന്തയിലല്ല അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. അവരൊരുമിച്ച് ദൈവത്തോട് അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വാക്കുകൾ അല്ലെങ്കിൽ കരച്ചിൽ ഇവിടുന്ന് കാണുന്നു. അതിന് നല്ലൊരു ഉദാഹരണം ദാനിയേലിൻ്റെ പ്രവചനം 9:4, 5, 6, 8, 10 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അന്ന് അടിമത്തത്തിലായിരുന്ന, ബാബിലോണിൽ അടിമത്തത്തിലായിരുന്ന ദാനിയേലും ആ കൂട്ടനും അല്ലെങ്കിൽ അന്ന് കടന്നു വന്നതായ ഇസ്രായേൽ ജനങ്ങൾ, അവർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അവിടെ ദാനിയേൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന, ദൈവമേ ഞങ്ങൾ നിന്നോട് ചെയ്തത് ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ സംസാരിച്ച വികടമായി സംസാരിച്ചത് ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണം. വാസ്തവത്തിൽ ദാനിയേലിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ദാനിയേലിൻ്റെ ജീവിതം ദാനിയേലിൻ്റെ പുസ്തകത്തിൽ നാം വായിച്ചാൽ, വ്യക്തിപരമായ നിലയിൽ താനൊരു ഭക്തനായിരുന്നു. താൻ അടിമത്തത്തിൽ പോയി ആ രാജ്യത്ത് ഒരു തനിക്ക് ഏത് വിധത്തിലും ജീവിക്കാനുള്ളതായ സാഹചര്യം ഉണ്ടായിട്ടും താൻ അവയിലൊന്നും പോകാതെ തൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ ഒരു ഏതെങ്കിലും പൊടി പോലും പറ്റാതിരിക്കുവാനായി ദൈവത്തെയും ദൈവത്തിൻ്റെ വചനത്തിന് മുൻപാകെ വിശുദ്ധ ജീവിതം ചെയ്ത ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു. ദാനിയേലിന് വേണേ പ്രാർത്ഥിക്കാമായിരുന്നു, ദൈവമേ ഞാൻ ഇതിനകത്തൊന്നും പങ്കുള്ള ആളല്ല, എൻ്റെ അപ്പന്മാരെയും അവരുടെ അപ്പന്മാരെ ചെയ്ത തെറ്റിന് എന്തിനാണ് നീ എന്നെ ശിക്ഷിക്കുന്നത് ദാനിയേൽ പറയുവാൻ കഴിയുമായിരുന്നു. എന്നാൽ താൻ അങ്ങനെയല്ല പറയുന്നത്, പിന്നെയോ, ഞങ്ങൾ പാപം ചെയ്തു, ഞങ്ങൾ വേണ്ടാത്തത് സംസാരിച്ചു, ഞങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്ക് അനുസരണക്കേട് കാണിച്ചു, ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അതുകൊണ്ട് ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ എന്നായിരുന്നു തൻ്റെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും പല ദിവസം പല സന്ദർഭങ്ങളിലും അങ്ങനെയല്ലേ? നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും പരാജയമോ തോൽവിയോ നഷ്ടമോ എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ആ സംഭവിച്ചതായ ആ നഷ്ടത്തിൻ്റെ പരാജയത്തിൻ്റെ മുൻപിൽ നാം അതിൽ നിന്നൊഴിഞ്ഞു മാറിയിട്ട് നമ്മുടെ വിരലുകൾ മറ്റുള്ളവരിലേക്ക് ചൂണ്ടി ഇന്നാരുടെയും ഇന്ന വ്യക്തിയുടെയും ഇന്ന ആ ഗ്രൂപ്പിൻ്റെ ഇന്ന സമൂഹത്തിൻ്റെ അവരുടെ കുഴപ്പം കൊണ്ടാണ് ഇതൊക്കെയും നാം അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിക്കുന്ന പറയുന്ന ഒരു സ്വഭാവമല്ലേ നമുക്കുള്ളത്? പ്രത്യുത ദാനിയേലിനെ പോലെ അങ്ങനെ ആയിരിക്കുന്ന പരാജയം വന്ന സമയങ്ങളിൽ അത് തൻ്റെ പരാജയമായി കൂടെ കണ്ടുകൊണ്ട്
ഒരു ഗ്രൂപ്പിൻ്റെ ഒരു വ്യക്തിയുടെയോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ ഒരാരെങ്കിലും ഒരാളുടെ വ്യക്തിയെ നോക്കിക്കൊണ്ട് ഭാര്യ ഭർത്താവിന് നേരെ വിരൽ ചൂണ്ടിയോ, ഭർത്താവ് ഭാര്യയുടെ നേരെ വിരൽ ചൂണ്ടിയോ, അല്ലെങ്കിൽ മക്കൾ അമ്മയപ്പന്മാരോടും അല്ലെങ്കിൽ അമ്മയപ്പന്മാർ മക്കളോടും വിരൽ ചൂണ്ടി കുറ്റങ്ങൾ പറഞ്ഞ് നമ്മുടെ ജീവിതകാലം കഴിക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പിന്നെയോ, അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം സമൂഹമായി മൊത്തമായി കുടുംബമായി ദൈവത്തിങ്കിലേക്ക് കടന്നു വന്ന് ദൈവസന്നിധി നമ്മുടെ മുഴങ്കാലുകൾ മടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുവാനായി നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന പ്രശ്നം എന്താണെന്ന് ആ പ്രശ്നത്തിൽ ഞാൻ ഒഴിവുള്ളവനായി നിൽക്കുവാനല്ല ആഗ്രഹിക്കുന്നത്. പിന്നെയോ, അതിന് മുൻപാകെ ഞാനും ഒരുമിച്ച് നിന്ന് ദൈവസന്നിധിയിൽ പാപത്തെക്കുറിച്ച് അനുതപിച്ച് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാനായി ആഗ്രഹിക്കുന്ന ഒരുങ്ങുന്ന ഒരു ഹൃദയത്തെ ഒരു ജീവിതത്തെ ദൈവം കാണുകയും ദൈവം സ്നേഹിക്കുകയും ദൈവം പരിപാലിക്കുകയും ദൈവത്തിൻ്റെ വഴികൾ അവർക്ക് വേണ്ടി തുറക്കുകയും ചെയ്യും എന്നത് ചരിത്രത്തിൽ, വേദപുസ്തകത്തിൻ്റെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതായ വാക്യത്തോടുള്ള ബന്ധത്തിൽ നമുക്കങ്ങനെ കാണുവാൻ കഴിയുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരു പുതിയ പേജിലേക്ക്, ഒരു പുതിയ അധ്യായത്തിലേക്ക്, ഒരു പുതിയ പ്രവർത്തനത്തിലേക്ക്, ഒരു പുതിയ ചിന്താഗതിയിലേക്ക്, ഒരു പുതിയ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നാൽ അതാണ് പ്രിയ സ്നേഹിതരെ ദൈവത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിൻ്റെ കരുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിപ്പാൻ ഇടയായിത്തീരുന്നത്. ഈ സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗങ്ങൾ വരുമ്പോൾ നാം ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ തുടക്കത്തിലുള്ള ചില വാക്യങ്ങൾ ദൈവമേ എന്നും യഹോവേ എന്നും പറഞ്ഞിരിക്കുന്ന പദങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. 12 വാക്യത്തിൽ വരുമ്പോൾ കർത്താവേ എന്നുള്ളതായ പദപ്രയോഗം അവിടെ ഉപയോഗിക്കുന്നതായി കാണുവാനായി കഴിയുന്നു. അപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയതായ ദൈവത്തിൻ്റെ ജനങ്ങളോടുള്ള ബന്ധത്തിൽ പഴയ നിയമകാലത്ത് ദൈവം ഇങ്ങനെയാണ് അവരോട് ഇടപെട്ടതെന്നുള്ളതിൻ്റെ ഒരു ചരിത്രമാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഒരുപക്ഷെ നാം ചിന്തിച്ചേക്കും അന്ന് ജീവിച്ചവരുന്നവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെ സംഭവിച്ചുകൊണ്ട് നമ്മൾ എന്തിനാണെന്ന് ഭാരപ്പെടുന്നത് എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ കാലങ്ങളിൽ ജീവിക്കുന്ന നമ്മളോടുള്ള ബന്ധത്തിൽ ഇതെങ്ങനെ കണക്ട് ചെയ്യുവാനായി കഴിയും. 12 വാക്യത്തിൽ ഇവിടെ വായിക്കുന്ന കർത്താവേ, അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കാലം മാറിയതുകൊണ്ടോ ജനസമൂഹം മാറിയതുകൊണ്ടോ രാജ്യം മാറിയതുകൊണ്ടോ പരിഷ്കാരം മാറിയതുകൊണ്ടോ ദൈവത്തിൻ്റെ നീതിക്കോ ദൈവത്തിൻ്റെ വിശുദ്ധിക്കോ ദൈവത്തിൻ്റെ പ്രമാണത്തിനോ ദൈവത്തിൻ്റെ കൽപ്പനയ്ക്കോ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. ദൈവത്തിൻ്റെ വിശുദ്ധിയോ ദൈവത്തിൻ്റെ പ്രമാണമോ ഈ പറഞ്ഞതായ കാര്യങ്ങളോട് ബന്ധത്തിൽ മാറ്റുവാനായി ദൈവം ആഗ്രഹിക്കുന്നില്ല. അന്ന് ആസാമ്പ് ജീവിച്ചിരുന്ന കാലത്തോ ദാനിയൽ ജീവിച്ചിരുന്ന കാലത്തോ ദൈവം എത്രമാത്രം വിശുദ്ധനായിരിക്കുന്നുവോ അതേ വിശുദ്ധിയിൽ തന്നെ ദൈവം ഇന്ന് ഈ 21 നൂറ്റാണ്ടിൽ ജീവിക്കുന്ന എൻ്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് അത് തന്നെയാണ്. എന്നാൽ ദൈവത്തോട് വിശുദ്ധിയുടെ സ്റ്റാൻഡേർഡ് അങ്ങനെ ആയിരിക്കുന്നുവെങ്കിൽ നമുക്കെങ്ങനെ ദൈവത്തോട് അടുക്കുവാനായി കഴിയും? അതിൻ്റെ മുതൽമുടക്ക് ചെയ്തത് ദൈവമാണ്. ദൈവം അതിനെന്ത് ചെയ്തു? തൻ്റെ പുത്രനെ അവനെ ലോകത്തിലേക്ക് വന്നു, ലോകത്തിലേക്ക് തൻ്റെ പുത്രനെ അയച്ചു. ഏത് പാപത്തിൻ്റെ അവസ്ഥയിൽ ജീവിച്ചിരുന്ന വ്യക്തിയായിരുന്നാലും എത്ര അനുസരണക്കേടിൽ ജീവിച്ച വ്യക്തിയായിരുന്നാലും ആ വ്യക്തിക്ക് ദൈവത്തെങ്കിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. ആസാഫ് ജീവിച്ചിരുന്ന കാലമോ ദാനിയൽ ജീവിച്ചിരുന്ന കാലത്തോ ദൈവത്തിൻ്റെ ശിക്ഷാവിധിയുടെ വിധം അങ്ങനെയായിരുന്നുവെങ്കിൽ ഇന്ന് ഞാനും നിങ്ങൾ ജീവിക്കുന്ന കാലത്ത് നമ്മുടെ ജീവിതത്തിൽ പാപമില്ലാഞ്ഞിട്ടല്ല, നാം അനുസരണക്കേട് കാണിക്കാഞ്ഞിട്ടല്ല, ദൈവത്തിൽ നാം അകന്ന് ജീവിക്കാഞ്ഞിട്ടല്ല. എന്നാൽ ദൈവം നമുക്ക് വേണ്ടി മുടക്കിയ മുതൽ അത് വളരെ വലുതായതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ നമുക്ക് പിതാവിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനുള്ളതായ അവസരം, സാവകാശം നമുക്ക് ലഭിച്ചു എന്ന് ഈ ഭാഗം വായിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് ചിന്തിപ്പാനായി കഴിയും. അപ്പോൾ ദൈവത്തോട് അടുക്കുവാനായി കർത്താവ് ഈ ലോകത്തിൽ വരണമായിരുന്നു. ദൈവത്തോട് നമ്മൾ ദൈവത്തോട് അനുസരണക്കേട് കാണിച്ച് ജീവിച്ചതായി എന്നെ ദൈവത്തെങ്കിലും അടുപ്പിക്കുവാനായി ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അവൻ ആ യേശു എൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവായി മാറി, എന്നെ ആ യേശു രക്ഷിച്ചു, നിങ്ങളെ യേശു രക്ഷിച്ചു. പാപമുണ്ടായിരുന്നിട്ട് പാപത്തിൻ്റെ പ്രകൃതിയിൽ നമ്മെ വിടുവിച്ച്
ദൈവത്തിൻ്റെ രാജ്യത്തിലാക്കി വെക്കുവാൻ ദൈവത്തിൻ്റെ പ്രസാദം തോന്നി. അപ്പോൾ ഈ സങ്കീർത്തനം വായിക്കുമ്പോൾ നിങ്ങൾ ആ ചിന്തയിൽ വായിച്ചാൽ നമുക്കിന്നും പാപത്തിൽ പാപം ചെയ്യുന്നവരായുള്ള പാപത്തിൻ്റെ സ്വഭാവം ഉണ്ടെങ്കിലും നമുക്ക് പിതാവിങ്കിലേക്ക് അടുത്തെല്ലാം കാരണം ദൈവം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തത്താലുള്ളതായ വീണ്ടെടുപ്പ് നമുക്ക് ലഭിച്ചതുകൊണ്ട്, അതിനുള്ള സൗഭാഗ്യം നമുക്ക് ലഭിച്ചതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് നമുക്ക് ഓടിച്ചെല്ലുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നു.